ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ബാക്കിയുള്ള പൊറോട്ട, ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടു വരാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇത്രയും മതി, ഓവറായിട്ട് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളൊരു മൂന്ന് തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ, അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് തക്കാളി വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കടിക്കാൻ കിട്ടണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓവർ നമ്മൾ വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര പൊറോട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാല് പൊറോട്ടയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്, അതിലേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊറോട്ട ഇനി കൂടുതൽ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. നമ്മൾ നന്നായിട്ട് ഒന്ന് ചിക്കിയിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയ്ക്ക് നന്നായിട്ട് വെന്തിട്ട് നല്ലോണം ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നാല് പൊറോട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്നങ്ങനെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ബീഫ് കറി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവിയും ബീഫും ഒക്കെ കൂടിയിട്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ ഗ്രേവിയും ബീഫൊക്കെ വരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ബീഫ് കറിയും കൂടെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് ബാക്കി വന്ന പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈകിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും കൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.